കെഎസ്ആർടിസിയിൽ യു സിയുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളി യൂണിയനും സമരത്തിന് തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹ സമരം തുടങ്ങും കൂടാതെ മെയ് ആറിന് സംസ്ഥാന വ്യാപകമായി പണിമുടക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു ഭരണാനുകൂല സംഘടനയായ എുസിയും പണിമുടക്ക് പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപത്തിയെട്ടിന് സൂചനാ പണിമുടക്ക് നടത്താനാണ് തീരുമാനം ശമ്പളം ലഭിക്കാത്തതിനെതിരെ വിഷുദിനത്തിലും സമരം ചെയ്ത് കെഎസ്ആർടിസി ജീവനക്കാർ തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി ചീഫ് ഓഫീസിന് മുന്നിലെ സത്യഗ്രഹ സമരം രണ്ടാം ദിവസവും തുടരുകയാണ് അതേസമയം പതിവ് തെറ്റിക്കാതെ വിഷുദിനത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരങ്ങൾ അരങ്ങേറി വിഷുദിനത്തിലും ജീവനക്കാർക്ക് ശമ്പളം സൂചന ഇന്നലെ മുതൽ സംസ്ഥാനത്തെ വിവിധ കെഎസ്ആർടിസി കേന്ദ്രങ്ങളിൽ റിലേ നിരാഹാര സമരത്തിലാണ് സി ഐ ടിയും മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത് ഇരുപത്തെട്ടിന് സി ഐ ടിഎംഎസും സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശമ്പളം നൽകാൻ കൂടുതൽ തുക നൽകണമെന്നാവശ്യപ്പെട്ട് നാളെ കോർപ്പറേഷൻ ധനവകുപ്പിന് വീണ്ടും സമീപിക്കും വിഷുദിനത്തിലും സെക്രട്ടേറിയറ്റ് പരിസരത്ത് സമരങ്ങൾക്ക് ഇടവേള ഉണ്ടായിരുന്നില്ല കണിക്കാഴ്ച ഒരുക്കിയായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം പഞ്ചായത്ത് ലൈബ്രറിയൻ പട്ടികയിൽ ഉൾപ്പെട്ടവരായിരുന്നു സമരം സംഘടിപ്പിച്ചത് റാങ്ക് ലിസ്റ്റിൽ നിന്ന് കയറിയിരിക്കുന്ന പന്ത്രണ്ടിലധികം പേര് കാണില്ല ബാക്കി എല്ലാവരും തന്നെ ഈ താൽക്കാലികക്കാര് ക്വാളിഫൈഡ് അല്ലാത്തവര് പ്രൊമോഷൻ മേടിച്ചിട്ട് അവർ ഗ്രേഡ് തസ്തികയിലേക്ക് വന്നിരിക്കുന്ന അവസ്ഥയാണ് നാല്പത്തഞ്ചാം ദിവസമാണ് നടത്തുന്നത് ഞങ്ങളുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ജില്ലകളിലായിട്ട് ഇതുവരെ ഒരു നിയമനം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്യൂ ഒരു നിയമനം പോലും നടന്നിട്ടില്ല താൽക്കാലികക്കാരെ കുത്തി നിറച്ച് തൊഴിലവസരം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഇവരുടെ ആരോപണം ന്യൂസ് തിരുവനന്തപുരം